എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിച്ചു മാറ്റി തരട്ടെ. പിന്നെ ഇന്നിപ്പോൾ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. എൻ്റെ വാക്സിനേഷൻ ഫസ്റ്റ് ഡോസ് എടുത്തു, അപ്പോൾ അതിനെക്കുറിച്ചും അതുപോലെ ഒരു കുഞ്ഞൊരു ഷോപ്പിങ്ങിൻ്റെ ഒരു വ്ളോഗാണ്, ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വാക്സിനേഷൻ പ്രൈവറ്റ് ആയിട്ടാണ് എടുത്തത് ഫസ്റ്റ് ഡോസ്. അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് എടുത്തത്. അപ്പോൾ 750 രൂപ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡോസ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡോസ് വരുന്നത് 84 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ആധാർ കാർഡൊക്കെ കൊടുത്തോണ്ട് തന്നെ ആ ഒരു ഡേറ്റിൽ തന്നെ പോയിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഇവിടെ. അപ്പോൾ എനിക്കുണ്ടായ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, കുത്തണ ടൈമിൽ പ്രത്യേകിച്ച് വേദനൊന്നുമില്ല, ഭയങ്കര ലൈറ്റായിട്ട് പെട്ടെന്ന് കഴിഞ്ഞു. കുറച്ചുണ്ടായിരുന്നുള്ളതിൽ കണ്ടതിന് പെട്ടെന്ന് അത് കുത്തി കഴിയുകയും ചെയ്തു. അറിഞ്ഞില്ല, അത്രയ്ക്കും പെട്ടെന്നായിട്ട് കഴിഞ്ഞു. ആ സമയത്തൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ രാത്രി ആകുമ്പോൾ ആ കൈ ചെറുതായിട്ടൊരു കടച്ചിലുണ്ടായിരുന്നു. പിറ്റേ ദിവസം ആയപ്പോഴൊക്കെ ഒരു പനി ഒക്കെ വന്നു. അതുപോലെ തന്നെ മേല് ഭയങ്കരമായിട്ട് കടച്ചിലുണ്ടായിരുന്നു, ഒരു പ്രത്യേക കടച്ചിൽ, എന്തോ ഭയങ്കര ഇറിറ്റേഷൻ പോലത്തെ ഒരു കടച്ചിലായിരുന്നു. പിന്നെ പനി ഇങ്ങനെ വായ കഴിക്കുക, ടേസ്റ്റ് ഇല്ലായ്മ, അങ്ങനത്തെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ പാരസെറ്റമോൾ തന്നെ കഴിച്ചത്, 4-5 മണിക്കൂർ ഇടവിട്ട് കഴിച്ചു. 2 ദിവസം കഴിയുമ്പോഴേക്കത് ഫുള്ളും ക്ലിയർ ആയിട്ടോ. അങ്ങനത്തെ കുഴപ്പം, പലർക്കും പല സിംറ്റംസാണ് വാക്സിനേഷൻ എടുത്താലും ഉണ്ടാവുന്നത്. ചിലർക്ക് നല്ല പനി, തളർന്ന് വീഴുക, അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ചിലവർക്ക് പീരീഡ്സ് ലേറ്റ് ആവുക, അല്ലെങ്കിൽ പീരീഡ്സ് നേരത്തെ വരിക, അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. തലവേദന, ഛർദി, പലർക്കും പല സിംറ്റംസാണ്, അതുണ്ടാവും. വാക്സിനേഷനാണ്, പക്ഷേ നമ്മൾ എടുത്തിരിക്കണം. ഇപ്പം ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും പോയിട്ട് എടുക്കുക. ഇനി അവിടെ നിന്ന് നമ്മൾ പിന്നെ പോയൊരു ചെറിയൊരു പച്ചക്കറി ഷോപ്പിങ്ങാണ്. പച്ചക്കറി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സ്ഥലമായിട്ടോ, ഒരു ഇത് നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് ഇച്ചിരി ദൂരെയാണ്, പക്ഷേ ഇങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ അവിടേക്ക് ഒന്ന് പോകണമെന്ന് തോന്നിയിട്ടുണ്ടായി. അങ്ങനെ അവിടെ പോയി നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നല്ല പച്ചക്കറികളാണ്, നല്ല ക്ലീനായിട്ടുള്ള പച്ചക്കറി, അങ്ങനെ ചീഞ്ഞതൊന്നുമില്ല കേട്ടോ. ഒരു സെറ്റപ്പ് നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ഉന്തുവണ്ടികളാണ്, അപ്പം അതിലൊക്കെ വെജിറ്റബിൾസ്, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, പിന്നെ അതുപോലെ തന്നെ പൂക്കളുണ്ടായിരുന്നു. പൂക്കൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ചെട്ടിപ്പൂവല്ല കേട്ടോ, ഒറിജിനൽ റോസാപ്പൂവാണ്. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ റോസാപ്പൂവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നല്ല വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ. അല്ല, നമ്മുടെ ഫെസിലിറ്റീസും അങ്ങനെ സ്മെല്ല്, അങ്ങനത്തെ പച്ചക്കറിയുടെ ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇവർ കർണാടകയിൽ ഇവർ മാലകൾ ഉണ്ടാക്കാനും അങ്ങനത്തെ തന്നെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അമ്പലപൂജകൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഓറഞ്ച് റോസ്, അങ്ങനെ മഞ്ഞ റോസ് ഒക്കെ ഒരു വെറൈറ്റി തന്നെയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവിടുന്ന് കാണാൻ. അച്ഛൻ്റെ ഭയങ്കര ഇഷ്ടമായി, അച്ഛന് പേടിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് പേടിച്ചു വരുന്നതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് പേടിച്ചൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാഴയുടെ ഉണ്ണിപ്പിണ്ടി, പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ക്യൂട്ടായിട്ടുള്ള മത്തങ്ങ, കുഞ്ഞു മത്തങ്ങളുണ്ടായിരുന്നു. അച്ഛന് അപ്പോഴേക്കും ഹാലോവീൻ പാർട്ടിയൊക്കെ നടത്താൻ തോന്നിയിട്ടുണ്ടായിരുന്നു. കൂടാണ്ട് വലിയ മത്തങ്ങയും, പിന്നെ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു കേട്ടോ. അത് അച്ചാറിടാനൊക്കെ യൂസ് ചെയ്യില്ല. പിന്നെ ഒരു പച്ചക്കറി എനിക്ക് എന്താണെന്ന് മനസ്സിലായി, ടിൻഡാന്നാണ് പേര് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, എനിക്കിത് എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. എന്തോ ഒരു പച്ചക്കറിയാണ് സംഭവം. പിന്നെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്, അതുപോലെ തന്നെ വാഴയുടെ പൂവുണ്ടായിരുന്നു കേട്ടോ. അതിന് ഒരു പീസിന് 15 രൂപയാണ്. അപ്പം അതും നല്ല ഔഷധഗുണമുള്ള നല്ലൊരു പച്ചക്കറിയാണ്. അതുപോലെ തന്നെ മുരിങ്ങക്കായ അടുപ്പ് സങ്കടമായി. ആ ഉണക്ക മുരിങ്ങക്കായ ഒരെണ്ണത്തിന് 15 രൂപയാണ് വില, അതൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ കൊള്ളി ഫേവററ്റാണ്. കൊള്ളി നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പം അത് കൊള്ളി എടുത്ത്. പിന്നെ അതുപോലെ തന്നെ ഈ പയർ വർഗ്ഗങ്ങൾക്കൊക്കെ എന്താണോ ഭയങ്കര വിലയുണ്ട് കേട്ടോ. 50-60 പെർ kg ഒക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തേങ്ങ, നമ്മുടെ നാട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന തേങ്ങ ഇവിടെ 29 രൂപ. ഇവിടെ കുറവാട്ടോ, ചില സ്ഥലത്ത് 30 ഉണ്ട്, 30-35 ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റാഡിഷ്, മുള്ളങ്ങി. പിന്നെ ഈ ഒരു ഫ്രൂട്ടും എന്താ സംഭവം എന്ന് എനിക്ക് ഫ്രൂട്ടല്ല പച്ചക്കറി, ഇതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതോ ഒരു ബീട്രൂട്ട് അതുപോലത്തെ ഒരു കാറ്റഗറിയിൽ പെട്ടതാണ്, കുഴിച്ചെടുത്തിട്ടുള്ള എന്തൊരു സാധനമാണ്, പക്ഷെ അതെന്താന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള പച്ചക്കറി, അതുപോലെ ബേബി കോൺ, ഇതിനൊക്കെ നല്ല വില കുറവുണ്ട് കേട്ടോ. അതിന് ഈ ബോക്സിനൊക്കെ 21 രൂപ. ഈ സ്വീറ്റ് കോൺ, ഇത് ഫേവററ്റ് ആണ് കേട്ടോ, മറ്റേ സ്വീറ്റ് കോൺ 16 രൂപ. അതുപോലെ മഷ്റൂംസിനൊക്കെ നല്ല വില കുറവാണ്, 35 രൂപയ്ക്ക് ഉള്ളു. നാട്ടിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് 50-60 രൂപയ്ക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇവിടെ കാരണം കൂടുതൽ ആൾക്കാർ വെജിറ്റേറിയൻസ് ആണല്ലോ, അപ്പോൾ അവരൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതുകൊണ്ടായിരിക്കാം ഇത്രയും വില കുറവുള്ളത്. ഫ്രൂട്ട്സ് ഇപ്പം അത്ര പറയാത്തൊക്കെ ഒന്നുമില്ല, പക്ഷെ ഉള്ളതൊക്കെ നല്ല വൃത്തിയുള്ള ഫ്രൂട്ട്സ്. അതുപോലെ കിവി എനിക്ക് നല്ല ലാഭം തോന്നി, 95 രൂപ ഉള്ള ബോക്സിനൊക്കെ. അപ്പോൾ നല്ലൊരു ആംബിയൻസ്, നല്ലൊരു, കാരണം രാത്രി പോകണത്ര അവിടെ, അപ്പോഴാണ് നല്ല ലൈറ്റിങ്ങും എല്ലാ ഫെസ്റ്റുള്ളത്. നമ്മൾ രാവിലെ പോയിട്ട് അങ്ങനെ കാണാൻ പറ്റുന്നില്ല.
അത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ വരണ വയ്ക്ക് ഇതുപോലെ ഗ്ലോബൽ സിറ്റി എന്ന് പറഞ്ഞൊരു ഏരിയ കണ്ടു. അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്ത് കറങ്ങിയിട്ട് പോകുന്നു കേട്ടോ. അതിൻ്റെ ഇതിൻ്റെ എൻട്രൻസ് തന്നെ അവിടേക്ക് കയറി വരാമെന്ന് പറയുമ്പോൾ ഫുൾ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക, ഒരു ചേരി പോലത്തെ സ്ഥലങ്ങൾ, അങ്ങനത്തെ റോഡാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കണ്ട് കയറിയപ്പോൾ വേറൊരു ലോകമാണ്. നമ്മുടെ ഇപ്പം തൃശ്ശൂരുള്ളവരാണെങ്കിൽ ശോഭ സിറ്റി പോലുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ശോഭ സിറ്റി പോലെ ഒന്നല്ല കേട്ടോ, ഫുൾ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളും അങ്ങനത്തെ ഒക്കെയാണ്. അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. വാക്സിനേഷൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും. നിങ്ങൾക്ക് എടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എടുക്കുക. ഞാൻ കോവിഷീൽഡാണ് കേട്ടോ എടുത്തത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പുറത്ത് പോകാൻ, ഗൾഫിലൊക്കെ പോകാൻ ഇപ്പോഴത്തെ നിലവിൽ നമുക്ക് സാങ്ഷൻ ഇവിടെ നിന്ന് ഉപയോഗിക്കാൻ പറ്റിയത് കോവിഷീൽഡാണ്. അപ്പം അത് എടുക്കണവർക്ക് എടുക്കാം, അല്ലെങ്കിൽ കോവാക്സിൻ എടുക്കാം. അപ്പോൾ എൻ്റെ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ റൂമിൽ തിരിച്ചു. പറ്റുമെങ്കിൽ ഇനിയും നല്ല സ്ഥലങ്ങളിൽ പോയിട്ട് എടുക്കാൻ നോക്കാം. ഇവിടെ വീണ്ടും കർശനാക്കിയിട്ടുണ്ട് ലോക്ക്ഡൗൺ, അങ്ങനത്തെ ഒക്കെ ലോക്ക്ഡൗൺ അല്ല, കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ നിബന്ധനകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കേസസ് കൂടാണല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഒരു വ്ളോഗിൽ കാണാം. പിന്നെ ഇതന്നെ ജസ്റ്റ് ഒന്ന് ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യുക, മെട്രോ കാര്യങ്ങൾ അത്രേ ഉള്ളൂ കേട്ടോ. ചെറിയ വാക്സിൻ വ്ളോഗൊക്കെ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. ബൈ.